സൗദി സൂപ്പർ കപ്പ് സെമി ഫൈനലിലെതിർ ടീം മുട്ടുകൊണ്ട് ഇടിച്ച താരം റൊണാൾഡോയുടെ വിലക്ക് രണ്ട് മത്സരങ്ങളായി ഉയർത്തിയേക്കും റൊണാൾഡോയുടേത് മോശം പെരുമാറ്റമെന്നാണ് മാച്ച് റഫറി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുകയാണ് അനിൽ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലതും കേട്ടിട്ടുണ്ട് ലൂയിസ് വാരസിന്റെ ഇഷ്യൂ അടക്കമുള്ളത് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പൊതുവേ ഇല്ലാത്ത ഒരു താരമാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന അസ്മിത കഴിഞ്ഞ ദിവസം നടന്ന സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എതിർ ടീം ഡിഫൻഡറെ കൈമുട്ടുകൊണ്ട് ഇടിക്കുകയായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മത്സരത്തിൽ അൽഹിലാലിനോട് അൽനസർ തോൽക്കുകയും ചെയ്തു രണ്ട് ഗോളിന് പിന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ടീമിന്റെ പ്രധാന താരമായ ടീമിന്റെ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചിരുന്ന ക്രിസ്റ്റ്യാനോണോ റൊണാൾഡോയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് കൈമുട്ടുകൊണ്ട് ഇടിച്ചതിന് ഡയറക്റ്റ് റെഡ് കാർഡാണ് റഫറി താരത്തിന് നൽകിയത് തൊട്ടു പിന്നാലെ തന്നെ റഫറിക്ക് നേരെ കൈയൂങ്ങുന്നതും കണ്ടു ഇങ്ങനെ ഏറ്റവും മോശം പെരുമാറ്റം തന്നെയാണ് റൊണാൾഡോയുടെ ഭാഗത്തുണ്ടായിരുന്നത് ഇതിന് പിന്നാലെ തന്നെ താരത്തിന് ഒരു മത്സരത്തിലെ വിലക്ക് കിട്ടിയിരുന്നു പക്ഷേ പിന്നീട് മാച്ച് റഫറി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഡിസ്ക്രൈസ്ഫുൾ ബിഹേവിയർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ കടുത്ത മോശം പെരുമാറ്റം തന്നെയാണ് റൊണാൾഡോയുടെ ഭാഗത്തുണ്ടായിരുന്നത് അതുകൊണ്ട് താരത്തിൻ്റെ വിലക്ക് ഒരു മത്സരത്തിൽ നിന്ന് രണ്ടായി ഉയർത്തണമെന്നും ഇരുപതിനായിരം സൗദി റിയാൽ താരത്തിനെ പിഴയായി ചുമത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇത് അൽനസറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കാരണം ഇപ്പോൾ സൗദി ലീഗിൽ അവർ അൽനസ് അൽ ഹിലാലിന് കീഴിൽ പന്ത്രണ്ട് പോയിന്റ് പുറകിലാണ് ഇനി ഏഴ് മത്സരങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതിനിടെ അവരുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ലീഗിലെ തന്നെ ടോപ് സ്കോറായിട്ടുള്ള ക്രിസ്ത്യാനോ ഇങ്ങനെ രണ്ട് മത്സരങ്ങൾ പുറത്താവുന്നത് അവരുടെ കിരീട പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് ഇതിനെതിരെ അപ്പീൽ നൽകുമെന്ന് അൽനസർ ക്ലബ്ബ് പറഞ്ഞിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ അനുകൂലമാകുമോ എന്നാണ് റൊണാൾഡോ ആരോധനം കാത്തിരിക്കുന്നത് എന്തായാലും റൊണാൾഡോ അടുത്ത മത്സരത്തിൽ കളിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് അത് മറ്റൊരു മത്സരത്തിലേക്ക് കൂടി നീങ്ങുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ക്രിസ്റ്റീന സ്മിത ശരി അനിൽ